ആണ് ആ മടവൂർ ഷെയ്ഖുന മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളെ സമീപത്ത് വന്നതിന്റെ സാക്ഷികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല എത്രയോ ആളുകളോട് ബഹുമാനപ്പെട്ടവരുടെ മധു പറഞ്ഞു കൊടുത്തതിനുമുള്ള സാക്ഷികൾ ഇന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പച്ച നോണ പറഞ്ഞു വെക്കാണ് നിങ്ങള്. സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സറഹുൽ അജീസ് തങ്ങള് കൊണ്ടോട്ടി മുഹമ്മദ് ഷാറിനാളെ ഖബർ സിയാർത്ത് ചെയ്യാൻ പോവാറുണ്ടായിരുന്നു, അതിന് സാക്ഷികളുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ്. അതുപോലെ അവിടേക്ക് ആളുകളെ പറഞ്ഞേക്കാറുണ്ട്, അവരെ മതുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറയണത് നോക്കിയാണ് നിങ്ങൾ. പച്ച നോണ പറഞ്ഞു നോക്കിയാണ് നിങ്ങൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി തങ്ങൾ മഹാനവർകൾ ഈ മുഹമ്മദ് ഷാൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. മഹാനവർകൾ ഈ മുഹമ്മദ് ഷാറിനെ ആളെ ഗണ്ണിച്ചുകൊണ്ട് കെൻസുൽ ബറാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് ശക്തമായ രീതിയിൽ എതിർത്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പൊന്നാനി കൈക്കാർ, കൊണ്ടോട്ടിക്കൈക്കാർ എന്ന് പറയുമ്പോൾ പൊന്നാനി കൈക്കാർക്ക് നേതൃത്വം നൽകിയിരുന്നത് ഈ ഷെയ്ഖ് ജിഫിരി ആയിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് ഷെയ്ഖ് ജിഫിരി പറഞ്ഞ ആരാ നിങ്ങൾക്കറിയോ? ആ കാലഘട്ടത്തിലെ കുത്തുബായിരുന്നു മഹാനവർകൾ, വലിയ വലിയും കുത്തുബക്കായിരുന്നു. മഹാനവറുകളാണ് ഈ മുഹമ്മദ് ഷാനെ തള്ളി എതിർത്തു പറഞ്ഞത്. അങ്ങനത്തെ മുഹമ്മദ് ഷാനെ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് തങ്ങൾ അനുകൂലിക്കും, അവിടെ സിയാറത്തിന് പോകും, അവിടേക്ക് ആളുകളെ പറഞ്ഞേക്കും എന്ന് നിങ്ങളാരെയും വിചാരിക്കുന്നുണ്ടോ? ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയോ എന്നല്ലേ ഈ ഹൈവാമാർ പറയാറുള്ളത്. ബഹുമാനപ്പെട്ട കുത്തുബായിരുന്ന ഷെയ്ഖ് ജിഫിരി തങ്ങൾ അറിയില്ലായിരുന്നോ ഈ മുഹമ്മദ് ഷാനെ പറ്റി? അയാൾ വലിയല്ല, അയാൾ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു എന്ന ഷെയ്ഖ് ജിഫിരി തങ്ങൾ എഴുതി വച്ചത്. എന്നിട്ടിപ്പോൾ സി എം വലിയുള്ളതായി തങ്ങൾ അവിടെ പോയിട്ടുണ്ട് എന്ന് പച്ച നുണയാണിത് പറയുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഷെയ്ഖ് ജിഫിരി തങ്ങളുടെ കെൻസുൽ ബറാഹീനാണ്. ഷെയ്ഖ് ജിഫിരിയും സി എം വലിയുള്ളതായും തമ്മിൽ അറിയും, ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മഹാനായ ഷെയ്ഖ് ജിഫിരി തങ്ങൾ എതിർത്ത്, ശക്തമായി എതിർത്ത തൊരീഖത്തിന് സി എം വലിയുള്ളതായി തങ്ങൾ അനുകൂലിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പച്ചക്കളവ് പറയാ സി എം വലിയുള്ളതിൻ്റെ പേരിൽ. ഞാൻ വെറുതെ പറയല്ല, ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ ചാളാരി സംസ്ഥയുടെ പ്രസിഡൻ്റ്, മഹാനവറുകൾ അൽമുഅല്ലിം എന്ന് പറയുന്ന മാസികയ്ക്ക് 2018 ഒക്ടോബറിൽ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിലും ജിഫിരി തങ്ങൾ ഈ വിഷയം പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകൾ കൊടുത്ത അഭിമുഖമാണ്. ഇതിലൊരു ചോദ്യം, കേരളത്തിലെ കേളി കേട്ട ജിഫിരി കുടുംബത്തിലാണ് താങ്കളുടെ ജനനമെന്ന് പറഞ്ഞു. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ജിഫിരി സാദാത്തുക്കളുടെ ഇടപെടൽ ഒരു കാലത്തു ശക്തമായിരുന്നില്ലേ? ചോദ്യത്തിന് മറുപടി മഹാനവറുകൾ പറയണം. കേരളത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നവരാണ് മറ്റു സയ്യിദ് കുടുംബങ്ങളെപ്പോലെ ജിഫിരി സാദാത്തുക്കളും. അതിലേറ്റവും ശ്രദ്ധേയനാണ് കോഴിക്കോട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജിഫിരി. കേട്ടോളി, കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. വഹാബിസത്തിനെതിരെ അദ്ദേഹം ശക്തമായി രംഗത്തിറങ്ങിയിരുന്നു. അക്കാലത്ത്, മഹാനവറുകളുടെ കാലത്ത്, അക്കാലത്ത് കൊണ്ടോട്ടിക്കൈ പൊന്നാനിക്കൈ തർക്കം നടന്നപ്പോൾ പൊന്നാനി ഉലമാക്കളെ മുന്നിൽ നിന്നു നയിച്ചതും കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ ആദർശപരമായ ചെറുത്തുനിൽപ്പ് നടത്തിയതും ഷെയ്ഖ് ജിഫിരി ആയിരുന്നു. കേട്ടോ, ഒന്നുകൂടി കേട്ടോളി, അക്കാലത്ത് കൊണ്ടോട്ടിക്കൈ പൊന്നാനിക്കൈ തർക്കം നടന്നപ്പോൾ പൊന്നാനി ഉലമാക്കളെ മുന്നിൽ നിന്നു നയിച്ചതും കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ ആദർശപരമായ ചെറുത്തുനിൽപ്പ് നടത്തിയതും ഷെയ്ഖ് ജിഫിരി ആയിരുന്നു. അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകളാണ്. കേട്ടില്ലേ, ഇത് ആരാ പറഞ്ഞത് അറിയോ? ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പാപ്പ.
ചേളാരി സമസ്തയുടെ പ്രസിഡന്റ്. ഈ കൊണ്ടോട്ടി തരീഖത്ത് ഹക്കാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ ഇവൻ ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരാണ്? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി തങ്ങൾ വലിയ ഷെയ്ഖാണ് എന്നിവൻ പറഞ്ഞിട്ടുണ്ട്. ആ മുത്തുക്കോയ തങ്ങളാണ് ശക്തമായിട്ട് കൃത്യമായിട്ട് ഈ അൽമുഅല്ലിം മാസിക 2018 ഒക്ടോബർ മാസത്തിലേതാണ് അതിൽ മഹാനവർകൾ പറയുന്നത് കേട്ടില്ലേ, പൊന്നാനിക്കൈക്കാർക്ക് മുന്നിൽ നിന്ന് നയിച്ചത് ഷെയ്ഖ് ജിഫ്രി ആയിരുന്നു. നമ്മൾ വെറുതെ പറഞ്ഞതല്ല. കെൻസൽ ബറാഹിൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട് ഷെയ്ഖ് ജിഫ്രി തങ്ങൾക്ക്. വളരെ ശക്തമായ രീതിയിലാണ് മഹാനവറുകൾ കൊണ്ടോട്ടി കൈക്കാരെ, കൊണ്ടോട്ടി മുഹമ്മദ് ഷാനെ എതിർത്തത്. എന്നിട്ടിപ്പോൾ പറയാ സി എം വലിയുള്ളായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകൾ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്, അവരെ മധുഹ് പറയലുണ്ട് എന്ന്. പച്ച നോണ പറയണ അത് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ നഗരി നമ്മൾ വെച്ചത്. കേട്ടോളൂ, ഈ പുസ്തകത്തിന്റെ 510-ാമത്തെ പേജ് മലയാളത്തിലുള്ള പുസ്തകമാണ്. തൃപ്പനച്ചി ഉസ്താദിന്റെ മക്കാമിൽ പോയാൽ ഈ പുസ്തകം നിങ്ങൾക്കും കിട്ടും. ഇതാരെങ്കിലും എഴുതിയ പുസ്തകം അല്ല. ഇതിനെ അവതാരിക എഴുതിക്കൊടുത്തത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. കേട്ടില്ലേ, മൂപ്പര് വായിക്കുന്ന പുസ്തകം കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞ ആള് വലിയ വലിയാണ്, ഷെയ്ഖാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന പുസ്തകമാണ്. ഇത് ആരെങ്കിലും എഴുതിയതല്ല. അതിന് അവതാരിക എഴുതിയത് ആരാണ്? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ പ്രസിഡന്റാണ് പോലും. ആ തങ്ങൾ പാപ്പയാണ് അഭിമുഖത്തിൽ ശക്തമായിട്ട് ഈ കൊണ്ടോട്ടിക്കൈക്കാരെ എതിർക്കുന്നതിന് മുന്നിൽ നിന്നാള് ഈ തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന ഷെയ്ഖ് ജിഫ്രിയാണ്, കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജിഫ്രിയാണ് എന്ന് പറയുന്നത് ഈ മുത്തുക്കോയ തങ്ങളാണ്. അപ്പൊ തൊള്ളപ്പെട്ട് പറയരുത്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളായി തങ്ങളുടെ പേരിലും മറ്റ് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിലൊക്കെ തൊള്ളപ്പെട്ട് പറയാം, പാച്ച നോണ പറയാം. ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ ഇത്തരം ഒരുപാട് പച്ചക്കളവുകൾ പിടികൂടിയിട്ടുണ്ട്, അതിവിടെ തുറന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനെതിരെ കാമ പറഞ്ഞില്ല. അതൊന്ന് തെളിയിക്കാൻ ഈ ഹൈവാമാർക്ക് സാധിക്കണില്ല. എന്നിട്ട് ഓലാണ് ഇപ്പോൾ പേരോട് ഉസ്താദിനും പൊന്മുളസ്ഥാനെയൊക്കെ പഠിപ്പിക്കാൻ നടക്കണേ. എടോ, ആദ്യം ഇവിടെ വന്ന് അബൂസഫീനെയും കുഞ്ഞാമീനെയും ടിൻഡുമോനെയൊക്കെ ഇതിൽ ആഡ് ചെയ്യേ, എന്താ പോലെ ഓടിപ്പായണേ? എന്നിട്ട് തെളിയിക്കാൻ പറയും ഈ വിഷയങ്ങൾ. കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്ന ആള് വലിയ ഷെയ്ഖായിരുന്നു, വലിയായിരുന്നു, സി എം വലിയുള്ളായി തങ്ങൾ അവിടെ പോവാറുണ്ടായിരുന്നു. തെളിയിക്കാൻ ആണത്തുണ്ടെങ്കിൽ കൊണ്ടുപോവാ അബൂ സഫീനെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി തങ്ങൾ മമ്പുറങ്ങൾ പാപ്പയും ഉമർ ഖാദിയൊക്കെ എതിർത്ത മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആള് വലിയാണല്ലേ, അവിടേക്ക് സി എം വലിയുള്ള പോയിട്ടുണ്ടല്ലേ. തെളിയിക്കാൻ ചെങ്കൂട്ടുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ വാടോ, അബൂ സഫീനും കുഞ്ഞാമീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്തെങ്കിലും ഞഞ്ഞാമിഞ്ഞ പറയരുത്. എന്നിട്ട് സ്റ്റേജ് കെട്ടിയാണ്ട് പിച്ചിമ്പേയും പറയാം, തോന്നിയാസം പറയാം, പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ മേലിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുക. ആണത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ, തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങളും തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇനി എനിക്ക് ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ കെൻസൽ ബറാഹിൻ വേണോ? അതും തരാൻ ഞങ്ങൾ റെഡിയാണ്.